എല്ലാ കുട്ടികൾക്കും സെക്കൻഡ് ഇയർ എക്കണോമിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ സെക്കൻഡ് ഇയർ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും, രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇനി മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് ആറ് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. പബ്ലിക് എക്സാമിനേഷന് ആറ് ചാപ്റ്റർ പഠിക്കണം. മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് ആറ് ചാപ്റ്റർ പഠിക്കണം. അപ്പൊ മൊത്തം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ 12 ചാപ്റ്ററുകൾ. ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ എക്കോണമി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന രണ്ട് പുസ്തകങ്ങളായിട്ടാണ് പഠിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടല്ല സെക്കൻഡ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയറിന്റെ തിയറി ആയിട്ടുള്ള രണ്ട് പേപ്പറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. മറ്റേ ഫസ്റ്റ് ഇയറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല സെക്കൻഡ് ഇയർ വരുന്നത്. ഓക്കെ. അപ്പൊ മൈക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ പഠിക്കുന്ന 6 യൂണിറ്റ്, മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 6 യൂണിറ്റ്, അങ്ങനെ മൊത്തം 12 യൂണിറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യമായി പറയുന്നത് മൈക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചാണ്. മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ യൂണിറ്റ്, അതിന്റെ ആ ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഈ ചാപ്റ്ററിൽ ഈ മൂന്ന് പാർട്ടുകളായിട്ടാണ് നമ്മൾ ഇതിന്റെ ഓൺലൈൻ ക്ലാസ് തരുന്നത്. ഈ ചാപ്റ്ററിന്റെ മൂന്ന് പാർട്ടുകളാണ് ഓൺലൈൻ ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന എല്ലാ എക്കോണമിയിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന്റെ പേരെന്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എല്ലാ എക്കോണമിയിലും ഉണ്ടാകുന്ന ബേസിക്കായി ഉണ്ടാകുന്ന പ്രോബ്ലത്തിന്റെ പേരെന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതിന്റെ പേരാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന് നമ്മൾ പറയും. കേന്ദ്രീകൃത പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഇതിന്റെ മലയാളം പറയുന്നത്. അപ്പൊ എല്ലാ എക്കോണമിയിലും അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന പ്രോബ്ലത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എന്ന് നമ്മൾ പറയണം, അഥവാ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ എന്ന് പറയണം. അപ്പൊ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ചോയ്സ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലൂടെയാണ്. ചോയ്സ് ഓഫ് റിസോഴ്സസ്, അഥവാ വിഭവങ്ങളുടെ തിരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇപ്പോ എല്ലാ എക്കോണമിയിലും അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന പ്രോബ്ലത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം, അഥവാ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ. കേന്ദ്രീകൃത പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്രീകൃത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ഈസ് എ ചോയ്സ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ തിരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രധാനമായും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് സെൻട്രൽ പ്രോബ്ലത്തിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, സെൻട്രൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. രണ്ട്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്.
resources have alternative uses. Resources have alternative uses. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് സെൻട്രൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആ കാരണങ്ങൾ ഒന്ന് ഇതാണ്. ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അനന്തമാണ്. രണ്ട്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, വിഭവങ്ങൾ പരിമിതമാണ്. മൂന്ന്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങൾ ഉണ്ട്. സെൻട്രൽ പ്രോബ്ലത്തിന്റെ പ്രധാനപ്പെട്ട റീസൺസ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മൂന്ന് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രശ്നമാണ്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ഏതെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ ഒന്നാമത്തെ പറയേണ്ടത് ഇതാണ്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, അവരുടെ സെൻട്രൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. Central problems of an economy. The central problems പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള സെൻട്രൽ പ്രോബ്ലംസുകളാണ് ഉള്ളത്. മൂന്ന് പ്രധാനപ്പെട്ട സെൻട്രൽ പ്രോബ്ലംസ്. അതിലെ ഒന്നാമത്തെ പ്രോബ്ലത്തെ നമ്മൾ പറയുന്നതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ പേര് ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെ പ്രോബ്ലത്തിന്റെ പേര് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ പേര് വാട്ട് ടു പ്രൊഡ്യൂസ്, സെക്കൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. സെൻട്രൽ പ്രോബ്ലംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രോബ്ലംസുകളാണ് വരുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ് മീൻസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തെ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്ന്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് പറയാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വിഭവങ്ങളൊക്കെ വളരെ പരിമിതമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വിഭവങ്ങൾ നമുക്കില്ല. അപ്പോൾ വിഭവങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ഉൽപ്പാദനം നടത്തണം. ഈ ചോദ്യമാണ് ഏതിനകത്ത് വരുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് വരുന്നത്. അപ്പോ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്കോണമി ദ റിസോഴ്സസ് ഹാവ് ലിമിറ്റഡ്, സോ ദ സൊസൈറ്റി ഹാസ് ടു ടേക്ക് ദ ക്രൂഷ്യൽ ഡിസിഷൻ വാട്ട് ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ എക്കോണമി. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ വിഭവങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ആ സമൂഹം ഏത് അളവിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനെ പറയുന്ന പേരാണ് വാട്ട് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, നെക്സ്റ്റ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് ഹൗ ടു പ്രൊഡ്യൂസും ഫോർ ഹൂം ടു പ്രൊഡ്യൂസുമാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലുള്ള ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമാണ് ഹൗ ടു പ്രൊഡ്യൂസ് പറയുന്നത്. അതിന്റെ നമ്മൾ പറയുന്ന പേരാണ് ചോയ്സ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്.
ചോയ്സ് ഓഫ് ടെക്നോളജി. അപ്പൊ സാങ്കേതിക വിദ്യ ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നാണ്. അപ്പൊ ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സാങ്കേതിക വിദ്യകൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സാങ്കേതിക വിദ്യ പറയുന്ന പേരാണ് ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്, അതായത് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യ. രണ്ടാമത്തെ ടെക്നോളജിയുടെ പേരാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. ഒന്നാമത് ലേബർ ഇന്റൻസീവ് ടെക്നോളജി, അഥവാ നമ്മൾ ഇതിന് പറയുന്ന പേര് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറയും. ഒരു ടെക്നോളജിയുടെ പേര് അതാണ്. ഇനി രണ്ടാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. അപ്പൊ രണ്ട് തരത്തിലുള്ള ടെക്നോളജി ഇതാണ്, ഒന്നാമത് ലേബർ ഇന്റൻസീവ് ടെക്നോളജി, രണ്ടാമത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. അപ്പൊ ഈ രണ്ട് ടെക്നോളജികളിൽ ഏതാണ് നമ്മുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്ന ചോയ്സ് ഓഫ് ടെക്നോളജിയാണ് ഏതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട അവിടെ വരേണ്ട ആൻസർ ഇതാണ്, ഹൗ ടു പ്രൊഡ്യൂസ് മീൻസ് ദ ചോയ്സ് ഓഫ് ടെക്നോളജി. ദ ടെക്നോളജീസ് ആർ ടു, വൺ ഈസ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആൻഡ് അനദർ ഈസ് ദ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയും മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. ഇനി ഇതെന്താണെന്ന് പറയാം, അതായത് ഒരു ഉൽപാദനത്തിൽ കൂടുതൽ ലേബറേഴ്സും കുറച്ച് ക്യാപിറ്റലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. കൂടുതൽ ലേബറും കുറച്ച് ക്യാപിറ്റലും, ഇത് നേരെ തിരിച്ചുണ്ട്. എങ്ങനെ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഏത് ഉപയോഗിക്കുന്നു എന്ന ചോദ്യമാണ് ഔട്ട് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഔട്ട് പ്രൊഡ്യൂസിൽ പറഞ്ഞതുപോലെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്ന് പറയുന്ന ചോദ്യം വിതരണത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇഷ്യൂ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിലുണ്ടാകുന്ന പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്കണോമിക്സിൽ ഏതൊരു ഉൽപ്പന്നം നിർമ്മിച്ചാലും ആ ഉൽപ്പന്നത്തിനെ ഉൽപ്പന്നമാകാൻ സഹായിക്കുന്ന നാല് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്, ഉൽപാദന ഘടകങ്ങളുണ്ട്. ആ ഉൽപാദന ഘടകങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരു സാധനങ്ങളും എക്കണോമിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ പ്രധാനമായിട്ടും ആ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോ ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, ലേബർ വേജ്, ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികള്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സംഘാടനം. അപ്പൊ എവിടെ നമ്മൾ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവാർഡ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. റിവാർഡ് റിവാർഡ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ആ റിവാർഡ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാൻഡിന് റെന്റ് കൊടുക്കണം. ലാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ ലാൻഡിനെ റെന്റിനായിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ അതിന്റെ റെന്റ് കൊടുക്കണം. ലേബറിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷന്റെ പേരാണ് വേജ്, വേജ് അഥവാ സാലറി എന്ന് പറയുന്നത്, അതായത് ശമ്പളം എന്നൊക്കെ നമ്മൾ വേജ്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, മീൻസ് മൂലധനം. ആ മൂലധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട റെമ്യൂണറേഷന്റെ പേരാണ് ഇന്ററസ്റ്റ്.
ഇൻട്രസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ നടത്തിപ്പുകാരനാണ് അതായത് സംരംഭകനാണ് അപ്പൊ നടത്തിപ്പുകാരനെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടേണ്ട റിവാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രോഫിറ്റ് അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു എക്കോണമിയിൽ വിതരണം ചെയ്യപ്പെടേണ്ടത് അപ്പൊ ഇങ്ങനെ വിതരണം ചെയ്യപ്പെട്ടില്ല എങ്കിലാണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഫോർ കോമിറ്റി പ്രൊഡ്യൂസിനകത്ത് നമ്മൾ പറയുന്നത് ഇത് എ ബി കോളമായി ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കൊരു സ്ഥലത്ത് തന്നിരിക്കും അതിന്റെ റിവാർഡ് ഡിസോർഡർ ആയിട്ട് അപ്പുറത്തെ കോളത്തിൽ തരും അപ്പൊ അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം അത് കണക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ലാൻഡിന് റെന്റ് ലേബറിന് വേജ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഓർഗനൈസർക്ക് പ്രോപ്പർട്ടി ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ എന്തുണ്ടാകുന്നത് ഇഷ്യൂസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് ഇനി അഥവാ ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസിലെ നമ്മളൊരു പേര് പറയും ഇതിന്റെ പേരാണ് ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫംഗ്ഷണൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന പേരിൽ അറിയുന്നത് അപ്പൊ ഇത്രയും ഭാഗമാണ് ആദ്യ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്